ഹലോ, എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസകൾ കേട്ടോ. അപ്പോൾ വെക്കേഷനൊക്കെ ആയി, എല്ലാവരും അടിച്ചു പൊളിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും മലപ്പുറത്തേക്ക് പോവുകയാണ്, തിരൂർക്ക്. ചേട്ടൻ അവിടെയാണല്ലോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ കുറച്ച് പർച്ചേസിങ് ചെയ്യാൻ തീരുമാനിച്ചു. കുറച്ച് ഐറ്റംസ്, അതായത് നമുക്ക് ഇവിടുന്ന് നമുക്ക് അത്യാവശ്യം വേണ്ട ഐറ്റംസ്, ചില നൊസ്റ്റാൾജിയ തോന്നുന്ന കുറേ ഐറ്റംസൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ വരില്ലേ? കമോൺ. ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻസ് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലമാണിത്. അതായത് പള്ളിക്കവല ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ഹൈറേഞ്ച് സ്പൈസസ് സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, എനിക്ക് മെയിനായിട്ട് കണ്ടോ ഇവിടെ വിശാലമായൊരു പാർക്കിംഗ് സൗകര്യമുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് കാറൊക്കെ നമുക്ക് നന്നായിട്ട് പാർക്ക് ചെയ്യാം. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ്, മുകളിൽ ബേക്കറി ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് എനിക്ക് ഞാൻ കൂടുതൽ സ്റ്റിച്ചിങ് ആവശ്യത്തിനൊക്കെ വരുന്ന ഒരു ബുട്ടിക്കുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ബ്യൂട്ടി പാർലറുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് നടത്തുകയും ചെയ്യാം. അപ്പോൾ നമുക്കിനി ബാക്കി അകത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ കടയുടെ ഓണർ അവറാജൻ ചേട്ടനാണ്, അദ്ദേഹമാണ് ഇവിടെ നിൽക്കുന്നത്. ചേട്ടാ, ഞങ്ങൾ തിരൂർക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ സ്പെഷ്യൽ കുറച്ച് ഐറ്റംസ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് ചേട്ടനോട് തന്നെ കൂടുതൽ സ്പെഷ്യൽ ഐറ്റംസിനെ കുറിച്ച് ചോദിക്കാം. ശരി. അപ്പോൾ ചേട്ടാ, നമുക്ക് എന്തൊക്കെയാണ് കൊണ്ടുപോകാൻ പറ്റിയ സ്പെഷ്യൽ ഐറ്റംസ്? മെയിനായിട്ടുള്ള ഇറച്ചി ഇടിച്ചത്, ഇറച്ചി ഉണങ്ങിയതുണ്ട്. ഇടിയിറച്ചി അല്ലേ? ഇടിയിറച്ചിയാണോ അത്? ഇത് ചതച്ചത്, നമ്മൾ വറക്കുന്നതിന് മുമ്പുള്ള. ജസ്റ്റ് എണ്ണയിലിട്ട് വറുത്താൽ മാത്രം മതി അല്ലേ? ഇതാണെങ്കിൽ വറുത്താൽ നേരെ കഴിക്കാവുന്ന. ഡയറക്റ്റ് നമുക്ക് കഴിക്കാവുന്ന. പിന്നെ ഉണങ്ങിയതുണ്ട്, നമ്മുടെ പഴയ പണ്ട് കാരണന്മാർ ഉണങ്ങിക്കൊണ്ടിരുന്ന. ഞരമ്പൊന്നും ഇല്ലാതെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. ഇത് ചതച്ചെടുത്താണ്, ഇത് അത് വറുത്താണ്. അത് ഇത് നമ്മൾ മേടിച്ചിട്ട് വേണമെങ്കിൽ ചതക്കണം, ചതച്ചണം, അല്ലെങ്കിൽ വറുത്തിട്ട് ഇങ്ങനെ വലിച്ചു കീറിയിട്ട് തിന്നാം. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ഇതാണോ ടേസ്റ്റ് കൂടുതൽ? എങ്ങനെയാ? ചിലർക്ക് ഇതാ ഇഷ്ടം, സ്വന്തമായിട്ട് അതിന്റെ സ്പൈസി ഒക്കെ ചേർത്തിട്ട് എടുക്കാവുന്ന. നമ്മളൊക്കെ നമുക്ക് തൽക്കാലം ഇത് എടുക്കാം. അപ്പൊ ഞങ്ങൾക്ക് അവിടെ പോകുമ്പോൾ അച്ചാറും മീനുണ്ട്. മീനൊക്കെ വെച്ചാൽ നമുക്ക് ഇത് കേരമീനാണ്, നമ്മൾ ശരിക്കും വറുത്ത് കോരി ഇതുപോലെ കാണാമല്ലോ. ഇതിനൊരു സ്പെഷ്യാലിറ്റി, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ട്രെയിനിൽ പോയപ്പോ ഈ ഒരു അച്ചാറാണ് കൊണ്ടുപോയത്, ഇതും ചപ്പാത്തിയും മാത്രം. എന്നിട്ട് പിള്ളേർ ഇത് കൂട്ടി ചപ്പാത്തി സുഖമായിട്ട് കഴിച്ചു. പിന്നെ കണ്ണിമാങ്ങായ അങ്ങനെ കണ്ണിമാങ്ങാച്ചാറുണ്ട്, മീനച്ചാറുണ്ടല്ലേ. പിന്നെ ചിക്കനോ ഇറച്ചി അച്ചാറ്? ആ, ചിക്കൻ അച്ചാറൊക്കെ ഉണ്ടോ? പിന്നെ ഈത്തപ്പഴം, നാരങ്ങായ, വെള്ള നാരങ്ങ, ലോലോലിക്കായ. ശരിക്കും പറഞ്ഞ എല്ലാവിധ അച്ചാറുകളും ഉണ്ടല്ലേ. ചമ്മന്തിപ്പൊടി, ഇതൊക്കെ നമ്മൾ ശരിക്കും പഴയ കർണന്മാരുണ്ടാക്കുന്ന പോലെ തന്നെ. നമ്മുടെ ചമ്മന്തിപ്പൊടിയാണത് കേട്ടോ, കൂടുതൽ ഒരു മായൊന്നും ചേർക്കാത്ത ചമ്മന്തിപ്പൊടി. ഇതെന്തോ? അത് ചെമ്മീൻ ചേർത്ത ചമ്മന്തിപ്പൊടി. ചെമ്മീൻ ചേർത്ത ചമ്മന്തിപ്പൊടി അല്ലേ. എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. ഇത് ജാക്ക് ഫ്രൂട്ട്, ചക്ക, തേങ്ങയ്ക്ക് പകരം ചക്ക ചേർത്തിട്ടുള്ള ചമ്മന്തി. ചക്ക കൊണ്ടും ചമ്മന്തിപ്പൊടി ഉണ്ടാവുമോ? ഇത് ആദ്യമായിട്ടാണല്ലോ നമ്മൾ കാണുന്നത് തന്നെ. നല്ല ഐറ്റംസ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ശരി. പിന്നെ ഇത് പാവയ്ക്ക വറുത്തതല്ലേ? പാവയ്ക്ക വറുത്തത്. വിദേശത്തൊക്കെ പോകുന്നവരാണെങ്കിൽ ഒട്ടും വിഷമിക്കണ്ട കേട്ടോ, പാവയ്ക്കൊന്നും വറുത്ത് കഷ്ടപ്പെടണ്ട. എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് പോകാം. നാടൻ ശർക്കര, നമ്മുടെ കടങ്ങൂരൊക്കെ ഉണ്ടാക്കുന്ന. ശരി. നാടൻ ശർക്കര കടങ്ങൂർ ചെറുപ്പങ്ങൾ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പനമ്പാനി അവിടെ ആയിരിക്കുന്നത്, അത് പനങ്കള്ളി നിന്ന് വാർത്തിറക്കുന്ന അച്ചിടെ ഒരുമിഞ്ഞെടുത്ത. സദ്യക്കൊക്കെ ഉപയോഗിക്കുന്ന പാലും പഴം. അപ്പൊ നമുക്ക് ട്രഡീഷണൽ ആയിട്ട് ഐറ്റംസ് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുളക്, ചെമ്മീൻ, ഇങ്ങനത്തെ സാധാ ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെയുണ്ട്. ഇവിടെ ഒന്ന് നമുക്ക് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് നമുക്ക് പോകാം. അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി. ഫ്രൂട്ട്സ്, മറ്റേ പൈനാപ്പിൾ, കാരറ്റ്, വെളുത്തുള്ളി, കുക്കുംബർ. ഡയറക്റ്റ് കഴിക്കാൻ വേണ്ടിയല്ലേ. പിന്നെ ഇത് ചിക്കൻ ഇടിയിറച്ചി, അതുപോലെ തന്നെ പോത്ത് പോലെ തന്നെ എല്ല് കളഞ്ഞിട്ട്. ആ, ചിക്കൻ ഇടിയിറച്ചി. ഇത് ഡയറക്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റുന്നതല്ലേ.
ശരി. അപ്പം ഒന്നും വേണ്ട, ചോറ് വെച്ചാൽ മാത്രം മതി, ഇറച്ചി കുറച്ച് കഴിച്ചാൽ മതി. പിന്നെ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ തൃപ്തി നാടൻ കാപ്പി എന്ന് പറയാം, നമ്മളതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ഇവിടുത്തെ. ഓ ശരി, നാടൻ കാപ്പിപ്പൊടി. പിന്നെ ചുക്ക് കാപ്പി, ഗ്രീൻ ടീ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ചുക്ക് കാപ്പി ഉണ്ട്, ഗ്രീൻ ടീ ഉണ്ട്. ഇത് മഞ്ഞപ്പൊടി നമ്മൾ ലോക്കൽ മേടിച്ചിട്ട് പൊടിച്ച് ഇത് കൊടുക്കുന്ന, പുറത്തേക്ക് കൊണ്ടാണെങ്കിൽ ടിന്നിൽ തന്നെ കൊടുത്തു വിടും. ഓ ശരി, ഇങ്ങനെ തന്നെ അല്ലേ. ആ ചിലപ്പോൾ പുറത്തേക്കൊക്കെ പോകുന്നവർ ഇനി മഞ്ഞൾ കുടിച്ചൊന്നും കഷ്ടപ്പെടേണ്ട, ഈ ചേട്ടൻ്റെ കടയിൽ വന്നാൽ നമുക്ക് നേരിട്ട് വാങ്ങിയിട്ട് പോകാം കേട്ടോ. മുളക് പൊടി ഉണ്ടോ ചേട്ടാ ഇതുപോലെ? ആ മുളക് പൊടി ഉണ്ട്. ഇത് പിന്നെ ഈ ചക്കയുടെ ചക്കത്തെരയെന്ന് പറയും, മറ്റേ ചക്കപ്പഴം ചക്കത്തെര അല്ലേ, ബ്രഡയിലൊക്കെ തേച്ച് കഴിക്കാം. പിന്നെ മറ്റേ കുമ്പള കുമ്പളുണ്ടാക്കാം. അത് ശരി. ഇത് കേടാകാതെ ഒരു 6 മാസം വരെ ഇരുന്നോളൂ. 6 മാസം വരെ ഇരുന്നോളൂ അല്ലേ. അപ്പൊ എല്ലാ സ്പെഷ്യൽ ഐറ്റംസും നമുക്ക് ഇവിടെ വന്നാൽ കാണാം കേട്ടോ. പിന്നെ അങ്ങോട്ട് നോക്കിയാ ഒലിവ് ഓയില്, മറ്റേ ഒലിവിന്റെ കായ, സ്പൈസസ്, പിന്നെ വെർജിൻ കോക്കനട്ട് ഓയില്, കൂവപ്പൊടി, പനംപൊടി. ആ പനംപൊടി ഞാൻ ചോദിച്ചു, ആ കൂവപ്പൊടിയും കൂടെ ഒരു പാക്കറ്റ്. നമുക്ക് നേരിട്ട് കുറുക്കാം, ഇൻസ്റ്റന്റ് കട്ടൊക്കെ നമ്മൾ കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഡയറക്റ്റ് ട്രഡീഷണൽ ഫുഡിനോട് ആഗ്രഹമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണിത്. പനംപൊടി, ഇത് ഇതൊക്കെ കൂവപ്പൊടിയാണോ? അത് കൂവപ്പൊടി. ഇത് കൂവപ്പൊടി കേട്ടോ, മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണത് കൂവപ്പൊടി. ഇത് വൈൽഡ് ഹണിയാ, തേനെ കാദി ബോർഡിന്റെ തേനെ. പിന്നെ അത് വൻതേനായിരിക്കും, ഇത് ചെറുതേന. വൈൽഡ് ചെറുതേനാണോ? ചെറുതേന. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ കൂവപ്പൊടി, പനംപൊടി, ഇത് ഒലിവ് ഓയിലാ, മറ്റേ ഒലിവിന്റെ ഓയില്. ഒലിവ് ഓയിൽ അല്ലേ. പിന്നെ ഈത്തപ്പഴം, ഇതൊക്കെ നമ്മൾ ദുബായിൽ നിന്നൊക്കെ വരും, അവിടുന്ന് കൊണ്ടുവരുന്ന എക്സ്പോർട്ട് സാധനമാണ്. ഇതാണ് ഒലിവിന്റെ കായ. ഗൾഫിലൊക്കെ പോയിട്ടുള്ളവരെ ഒത്തിരി മേടിച്ചോണ്ട് പോകും. പിന്നെ ഇത് വെർജിൻ കോക്കനട്ട് ഓയിലാ, നമ്മൾ ഉരുക്കണ്ട എന്ന് പറയും, തേങ്ങ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട്. പിന്നെ സ്പൈസസ് എല്ലാം ഉണ്ട്, മറ്റേ കാഷ്യൂ നട്ട്സ്, ബദാം, കടല, എല്ലാ സ്പൈസസും ഉണ്ട്. ഇതെല്ലാം നമ്മൾ കസ്റ്റമർക്ക് അന്നേരം ടേസ്റ്റ് കൊടുത്തിട്ടാണ് എടുപ്പിക്കുന്നത്. അപ്പൊ ഞാനും രണ്ടെണ്ണം കഴിക്കട്ടെ കേട്ടോ. ബദാം, പിസ്ത, വാൾനട്ട്, അങ്ങനെയൊക്കെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടല്ലേ. ഇത് ഇതേതാ, മില്ലറ്റ്സോ? ഇത് ബാർലരി, മറ്റേ യവമ, ചാമയരിയ, തിനേരി, അങ്ങനെയൊക്കെയുള്ള. ഇപ്പം ഈ ബില്ലറ്റിൻ്റെ ഇയർ ആണല്ലോ. അതെ അതെ, ആ ശരിയാ. ഇപ്പം പുതിയത് വരുമ്പോഴേ നമ്മൾ ആദ്യമേ പേപ്പർ വായിച്ചിട്ട് ഇത് എവിടെ കിട്ടുന്നു എടുക്കുമല്ലേ. പിന്നെ ഏലക്ക, ഏലക്ക എല്ലാം ഉണ്ട്, സ്പൈസസ് എല്ലാം ഉണ്ട്, സ്പൈസസ് എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ, എള്ള അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനവും ഉണ്ട്. പിന്നെ ഈ അയമോദകം, അങ്ങനെ പിന്നെ പല സാധനങ്ങൾ അന്വേഷിച്ച് നമുക്ക് പല കടയിൽ പോകണ്ട, ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കിട്ടുമെന്നുള്ളത് ചുരുക്കം. ഇത് ചിപ്സ്, ചിപ്സിൻ്റെ ഐറ്റം, മിക്സ്ചർ, നമ്മുടെ ചുരുട്ട്, വെജിറ്റബിൾസിന്റെ വിഭാഗമാണ് കേട്ടോ ഇത്. അപ്പൊ ഇവിടെ ബാക്കി അങ്ങനെയൊക്കെ വേണമെങ്കിൽ അതെല്ലാം എടുക്കാം. കപ്പ് വറക്കാനുള്ളത്, വറക്കാനുള്ള കപ്പ കേട്ടോ. അത് ശരി, കറക്റ്റായിട്ട് അരിഞ്ഞിട്ട് കുരുമുളക്, പിന്നെ നാടൻ കുരുമുളക് കിട്ടും, കുരുമുളക്, മഞ്ഞൾ, കൊടമ്പുള്ളി, കൊടമ്പുള്ളിയൊക്കെ ഉണ്ടല്ലേ. ഇതല്ലേ നമ്മളീ ലോക്കൽ എടുത്ത് എടുത്ത് ചെയ്യുന്ന പുളിയില്ലേ, കുരുവൊക്കെ കളഞ്ഞിട്ടുള്ള വാളമ്പുളിയ. പിന്നെ നമ്മുടെ സ്പെഷ്യൽ നാടൻ ഐറ്റംസ് അവലോസ് പൊടി അല്ലേ, അവലോസ് പൊടി അല്ലേ, അവലോസ് പൊടി, അവലോസ് പൊടി, അരിയുണ്ട, ചിപ്സ്, കുഴലപ്പം, ചിപ്സ്, നമ്മുടെ സീസൺ അല്ലേ അതുകൊണ്ട് ചീപ്പപ്പം. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ് കേട്ടോ ഇത്. ഞങ്ങൾ എപ്പോൾ വരുമ്പോഴും ഇത് 2-3 പാക്കറ്റ് മേടിച്ചുകൊണ്ട് പോകും. ഇത് വിളയിച്ചതാണോ? വിളയിക്കാത്തതാണ്, ഞങ്ങൾ കൂടുതലും വിളയിക്കാത്തതാണ് വാങ്ങിക്കുന്നത്. അത് ഭയങ്കര ഒരു ടേസ്റ്റാണ് ഇവിടുത്തെ.
ഇത് ഉഴവൂര് ചീപ്പപ്പം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കേസിന് വരുമ്പോൾ ഒരുപാട് ആണോ? അത് ശരി. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ അതുപോലെ നമ്മുടെ നാടൻ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. ശർക്കര വരട്ടി, ഇത് ക്ലീൻ ചെയ്ത ചെമ്മീൻ. ആ ഓക്കെ, ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. ക്ലീൻ എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അത് ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നു. പുറത്തേക്കൊക്കെ പോകുമ്പോഴേ പ്രത്യേകിച്ച് എല്ലാവരും തിരക്കാണല്ലോ നേഴ്സുമാരൊക്കെ. അപ്പൊ അവർക്കൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെമ്മീൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അവർക്ക് വരുമ്പോൾ കോസ്മെറ്റിക് ആണെങ്കിൽ ഐറ്റംസ്, ഷാംപു, പിന്നെ അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ, ഫേസ് ക്രീമുകളും അങ്ങനെയുള്ള ഐറ്റംസും അതും നമുക്ക് ഇവിടെ തന്നെ കിട്ടും. സൺസ്ക്രീന്, എല്ലാവിധ ക്രീമുകളും ഉണ്ട്. ഇതിപ്പോ ഈ പ്രവാസികൾക്കൊക്കെ വരുമ്പോ അവരൊക്കെ ഇത് ഉപയോഗിക്കുന്നതാണ്. ഗൾഫിലൊക്കെ തിക്കായിട്ടുള്ള പുളിയില്ലതാനും നമുക്ക് പിള്ളേർക്കൊക്കെ ആണെങ്കിലും മത്സരമായിട്ട് കൊടുക്കാനായിട്ടല്ലേ. അപ്പൊ തിക്കുകള്, പിന്നെ എല്ലാവിധ ജ്യൂസ് ഐറ്റംസും ഉണ്ട് അവിടെ, പിന്നെ മോര്, അങ്ങനത്തെ ഈ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. ബിരിയാണി അരികള്, ഇത് നീളം കൂടിയ അരി, കുറഞ്ഞത് കൈമ റൈസ് നോക്കാം. നമ്മുടെ എല്ലാവിധ ബിരിയാണികളുണ്ട്, കൈമ റൈസ്, പിന്നെ നീളം കൂടുതലാണ് വേണമെങ്കിൽ ലൂസ് ആയിട്ട് വേണമെങ്കിൽ. ഇത് ഗോൾഡൻ ആയിട്ടുള്ള മന്തിയൊക്കെ ഉണ്ടാക്കാനുള്ള കുഴിമന്തിക്കുള്ളതല്ലേ. പലതരം വെറൈറ്റി റൈസ് ഉണ്ട് കേട്ടോ. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് ഇങ്ങനെ പാക്കറ്റിൽ വേണമെങ്കിൽ അതും ഉണ്ട്. ഇത് ജീര റൈസ്, കൈമ റൈസ് എന്ന് പറയും ചിലര്. മലബാർകാരൊക്കെ ആ അരിയാ കഴിക്കുന്നത്. അതെ അതെ അതെ, അവരൊക്കെ കോഴിക്കോട് സൈഡിൽ പോയ ബിരിയാണി ഈ റൈസാണ്. ഇറ്റലിയിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഇനി അവിടുന്ന് പാസ്ത ഒന്നും കൊണ്ടുവരണ്ട. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് സ്പഗാട്ടി ഉണ്ട്. അതെ അതെ, എവിടെയാ സ്പഗാട്ടി? അതാ മക്കറോ നീണ്ടത്, അത് നൂഡിൽസ്. നൂഡിൽസ് ഇറ്റാലിയൻ ഫുഡാണല്ലോ. ഇവിടെ പിള്ളേർ ഇറ്റാലി പോയിട്ടുള്ള പിള്ളേരൊക്കെ കഴിക്കാൻ, അവർക്കും ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കി കൊടുക്കണം തോന്നിയാ ഇവിടെ വന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതൊരു മിക്സഡ് മില്ലറ്റ് ആണ് കേട്ടോ, എല്ലാം കൂടിയ ഒരു മില്ലറ്റ് ആണ്. ഇപ്പൊ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് എന്ന് പറയുന്നത് ഈ വർഷം മില്ലറ്റ് വർഷമായിട്ട് നമ്മുടെ സ്കൂളിലൊക്കെ അത് ആഘോഷിക്കുകയുണ്ടായി. അപ്പൊ മില്ലറ്റ് ഒക്കെ നമുക്ക് ഇവിടെ വന്ന് വാങ്ങി ധൈര്യമായിട്ട് കഴിക്കാം. ഇത് ചക്ക ഉണങ്ങിയത്, നമ്മള് കപ്പ ഉണങ്ങിയ പോലെ തന്നെ ചക്ക ഉണങ്ങി വെച്ചിരിക്കുന്ന ഉണങ്ങിയ ചക്ക നമ്മൾ വെള്ളത്തിട്ട് പുഴു. ഇത് മിക്സഡ് മില്ലറ്റ് മില്ലറ്റ്. ഇത് റാഗിയുടെ അവല്, ഗോതമ്പിന്റെ സേമിയ, ഗോതമ്പിന്റെ അവല്, മറ്റേ ചോളം എന്ന് പറയും, മറ്റേ ഉപ്പ്, മറ്റേ മെയ്സുപൊടി വെള്ള, അങ്ങനെ അങ്ങനെ. ഇത് സിറപ്പ്, മറ്റേ ലിച്ചിയുടെ സ്ക്വാഷ്, സ്ക്വാഷ് ഐറ്റംസ് ആണല്ലേ ഇത് മുഴുവൻ. ചക്കയുടെ ചക്കപ്പഴത്തിൽ നിന്ന് ഉണ്ടാക്കുന്നത്, ചക്കപ്പഴത്തിൽ നിന്ന് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ പാഷൻ ഫ്രൂട്ടിന്റെ 5 ലിറ്ററിന്റെയാ. ഇത് നിറനേണ്ടി സർവ്വ, നമുക്ക് വേനൽക്കാലത്തൊക്കെ. പിന്നെ ആ മുകളിലൊക്കെ എണ്ണ അല്ലേ, വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ നമ്മള് പുറത്തേക്ക് കൊണ്ടുവരുന്ന എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൃത്യമായിട്ട് സീൽ ചെയ്ത് വെച്ച പോലെ നമുക്ക് കൊണ്ടുപോകാൻ എളുപ്പമുണ്ട്. ഇത് ആപ്പിൾ സിഡർ വിനാഗിരി എന്ന് പറയും, ഒത്തിരി പേര് ഈ മെഡിക്കൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ആദ്യമൊക്കെ ഇത് ഓൺലൈനിൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഇത് എല്ലാവിധ പൊടി ഐറ്റംസ്, പുട്ടാണെങ്കിൽ തന്നെ ഒരു 20 തരം പുട്ടുണ്ട്. ഇത് കോണിന്റെ പുട്ട്, ഓട്സിന്റെ പുട്ട്, റാഗി, കോണ്, ഗോതമ്പിന്റെ പുട്ടുപൊടി, അരിപ്പൊടിയുടെ, ശരി, ഗോതമ്പിന്റെ പുട്ടുപൊടി, അങ്ങനെ എല്ലാവിധ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇതുപോലെ മസാലകള്, ഇത് പഴയടം സാമ്പാർ മസാല, അത് വേറെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. പഴയടം സാമ്പാർ മസാല ഇവിടെ മാത്രമേ ഉള്ളൂ, നല്ലോണം വിൽക്കുന്നുണ്ട് നമ്മളിവിടെ ആണല്ലേ. അവരുടെ സ്പെഷ്യൽ ആയിട്ടായിരിക്കും അല്ലേ. ഇത് ചിക്കൻ്റെ ചിക്കൻ ഫ്രൈ ഉണ്ട്, കബാബ് ഉണ്ട്, ചില്ലി ചിക്കന്, മട്ടന്, ഒലത്താനുള്ള മീൻ, മീറ്റ്, ബീഫ് ഒലത്താനുള്ളത് കേട്ടോ. മസാല, എല്ലാവിധ മസാലപ്പൊടികളും ഉണ്ട്. ചിക്കൻ പൊരിക്കാനുള്ളത്, ശരി, ചിക്കൻ 65. പിന്നെ നാടൻ വിനാഗിരി, വിനാഗിരികളല്ലേ മുകളിലോട്ട്. ഇതെന്തോ, ഇത് തേങ്ങാവെള്ളത്തിൽ നിന്നുള്ള വിനാഗിരി ആണോ? തേങ്ങാവെള്ളത്തിൽ നിന്നുള്ള വിനാഗിരി.
ഇത് റോക്ക് സാൾട്ട് എന്ന് പറയുന്നത് വെച്ചാൽ ഇന്ദുപ്പില്ലേ, അപ്പോൾ ആൾക്കാർ ഇത് ഒത്തിരി പേര് ഉപയോഗിക്കാൻ തുടങ്ങി. ഇതൊക്കെ വെയിറ്റ് ലോസിനൊക്കെ ഒരുപാട് പേര് ഉപയോഗിക്കുന്നതാണ്, വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇന്ദുപ്പ് റോക്ക് സോൾട്ട്. അങ്ങനെ വെറൈറ്റിയാണ് നമ്മൾ പൊതുവെ എല്ലാം. ഏതെങ്കിലും ഒരു പുതിയ ഐറ്റം എവിടെയെങ്കിലും ഉണ്ടെന്ന് കേട്ട സാറിന് എവിടെയെങ്കിലും തപ്പിപ്പിടിച്ച് ആ ഐറ്റം കടയെ കൊണ്ടുവന്നിരിക്കും. അങ്ങനെയാണ് ഞങ്ങൾക്ക് കുറേ നാളായിട്ട് ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, പാക്കറ്റിലുള്ള സാധനങ്ങൾ അതെല്ലാം ഉണ്ട്, എണ്ണ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് സോപ്പുകളുടെ ന്യൂഡിൽസ് അല്ലേ, കോക്കനട്ട് പൗഡർ, ഇതൊക്കെ ഒരു കിലോടെയൊക്കെ ഉണ്ട്. അപ്പം പുറത്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നവർക്കെ ഒരു ടിന്നാത്തിട്ട് അവിടെ ചെന്ന് കേടാകത്തില്ല, നമ്മുടെ ക്ലൈമറ്റ് അല്ലല്ലോ. അതങ്ങനെ ഒരു കിലോടെയാണ്. അപ്പം നാട്ടിലുള്ളവർക്ക് പോയിരിക്കും, തേങ്ങ ചേരണ്ടി കഷ്ടപ്പെടണ്ട. ഇത് കുറേ നാൾ ഉപയോഗിക്കാനുണ്ട്. ഒരു സ്പൂണ് മതി ഒരു കറിക്ക്, മിൽക്ക് പൗഡർ ഒരു കിലോ. അപ്പം കറിക്കിട്ട തേങ്ങാപ്പാല് ഒരു സ്പൂൺ അങ്ങോട്ട് പേസ്റ്റ് ആക്കി ചേർത്താൽ മതി. തേങ്ങാപ്പാലൊക്കെ പാല് പിഴിഞ്ഞൊന്നും കഷ്ടപ്പെടണ്ടേ ആരും. പിന്നെ പരിപ്പ്, നമ്മുടെ നാട്ടിൽ രണ്ടോ മൂന്നോ തരം പരിപ്പില്ലേ, എട്ടു പത്ത് തരം പരിപ്പുണ്ട്. ഇത് മസൂർ ദാൽ, ഇത് മുതിര എന്ന് പറയാം. മുതിര കുതിരയ്ക്ക് പണ്ട് കൊടുത്തോണ്ടിരുന്ന, ഇപ്പൊ മനുഷ്യന് കഴിക്കാം. കുതിര പഞ്ഞായി. ഇപ്പോഴാണ് എല്ലാവർക്കും ഇതിന്റെ ഗുണങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയത്. നമ്മൾക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടുന്ന പോലെ പലതരത്തിലുള്ള പരിപ്പ്, മസൂർ ദാൽ, പലതരത്തിലുള്ള ദാൽ ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഉണ്ട് മസൂർ ദാൽ ഉണ്ട്, പിന്നെ സാദാ ദാൽ, അങ്ങനെ പലതരത്തിലുള്ള ദാൽ ഐറ്റംസ്, കടല, ചെറുപയർ ഐറ്റംസ്, വൻപയർ, അതെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ താഴോട്ട് നെയ്യാന്ന് തോന്നുന്നു, ആർ കെ ജി നെയ്യ്, ഡാൽഡ, അങ്ങനെ എല്ലാ ഐറ്റംസും താഴെയുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും പ്രയോജനം വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യം. ഞാൻ എപ്പോഴും അതാണ്. മുതലുള്ളതാണെങ്കിൽ മോറായി, മറ്റേ റിലയൻസിന്റെ ആയി, പിന്നെ തോട്ടോ ആയി, പിന്നെ മാർജിൻ ഫ്രീ ആയി, ഓറഞ്ച് ആയി, ഇഷ്ടം പോലെ ഉണ്ട്. ഇതിപ്പോ 3 ലിറ്ററിന്റെ ഒക്കെയാണ്. അപ്പോഴും ധൈര്യത്തിന് ഞാനങ്ങ് എടുത്ത് വെക്കും, വെക്കുന്നതൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ അത്യാവശ്യമാണ്, അമ്മച്ചമാരൊക്കെ മിക്കവാറും വീടുകളിൽ. അപ്പം ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എല്ലാ വീടുകളിലും ഉണ്ട് താനും. അപ്പൊ ഇതൊന്നും ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. സോപ്പാണെങ്കിലും ഒത്തിരി വെറൈറ്റി സോപ്പുകൾ ഉണ്ടല്ലേ. ഇത് ചന്ദനത്തിന്റെ മൈസൂർ സാൻഡൽ സോപ്പ്. പിന്നെ ലോഷനായി എല്ലാവിധ ലോഷൻസും ഉണ്ട്, ക്രീം ലോഷൻസും, പിന്നെ മറ്റേ ലൈസോള്. വേറെ രണ്ടുപേരുണ്ട്, അവര് വന്നിട്ടില്ല. ഞാൻ എപ്പോഴും വരുമ്പോ കാണുന്ന ഒരാളാണ് ടോണി. അമ്മ പഠിച്ചോണ്ടിരുന്നപ്പോഴും തന്നെ എന്റെ വന്നാണ്. അതെ, കുറെ നാളായിട്ട് ചേട്ടനോട് ഉണ്ടായിരുന്നു. അത്യാവശ്യമായിട്ട് പുറത്തു പോയിരിക്കാം. ഇത് എന്റെ സ്റ്റുഡന്റ് കൂടിയാണ് കേട്ടോ. പിന്നെ വേറൊരു സ്റ്റുഡന്റ് ഉണ്ട് മലപ്പുറം കാരണം, അവൻ വീട്ടിൽ പോയി. വിഷു ആയോണ്ടേ വീട്ടിൽ പോയ. പിന്നെ അത് അളിയനല്ലേ തോമസേട്ടൻ. മനുഷ്യൻ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ആകുമ്പോ നമ്മള് സഹായിക്കണ്ടേ. സഹായിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പൊ അവറാച്ചൻ ചേട്ടന്റെ സൺമൺസ് കണ്ടുകൊണ്ട് അളിയൻ സഹായിക്കാനായിട്ട് എത്തുന്നതാണ്. ഇനിയും ഒത്തിരി ഒരുപാട് കച്ചവടങ്ങൾ നടക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. പിന്നെ ഇവരാണ് ഇവര്
സ്റ്റാഫാണ് അവരെ നമ്മൾ വഴക്ക് പറയാനൊന്നും ഇല്ല. അവരെ ഒരു കാര്യം ഏൽപ്പിച്ച് അവർ കൃത്യമായിട്ട് ചെയ്തോളും. പിന്നെ ഞാനിവിടെ ഇല്ലെങ്കിലും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തോളും. ഇപ്പൊ അടുത്ത മാസം പോണം. അപ്പോഴെല്ലാം നമ്മളില്ലാതെ കുറവൊന്നും ഇല്ല. ഓരോ കസ്റ്റമറേയും ഇവർക്കറിയാം. അപ്പൊ അവര് വേണ്ട രീതിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഹൈറേഞ്ച് സൂപ്പർ മാർക്കറ്റ് ആൻഡ് സ്പൈസസിലെ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.